നമസ്കാരം. മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടക്കണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് നാടിന്റെ നാനാഭാഗത്തു നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയും മറ്റ് ക്യാമ്പയിനിങ്ങുകളിലൂടെയും ഒത്തുകൂടുകയാണ്. ശ്രീ എസ് വി പ്രദീപുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് കാന്തല്ലൂർ സ്വാമി എന്നറിയപ്പെടുന്ന ശ്രീ സുനിൽ പരമേശ്വരൻ. അദ്ദേഹത്തെ ടീം തത്വമയി കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട്, അതായത് കാന്തല്ലൂർ സ്വാമിയോട്, തിരുവനന്തപുരം വിട്ടുപോകണമെന്നും അല്ലെങ്കിൽ അങ്ങയുടെ ജീവന് ഭീഷണിയുണ്ടാകും എന്നും എസ് വി പ്രദീപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്രേ. അതാണ് കാന്തല്ലൂർ സ്വാമി. ആ വിവരങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് തത്വമയി ന്യൂസിനോട് പങ്കുവച്ചത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? അപ്പോൾ ഒരാ ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. പ്രദീപിൻ്റെ മരണം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പ്രദീപ്? എൻ്റെ മൊബൈലിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. സാർ, സാർ ഇവിടെ നിൽക്കരുത്, സാർ കാന്തല്ലൂർ പോകണം, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. എന്തിന് പ്രദീപ് അത് പറഞ്ഞു? കാരണം എന്നെ കൊല്ലുമെന്ന് പ്രദീപ് മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എൻ്റെ മൊബൈലിൽ കിടക്കുന്നത്. പ്രദീപ് എനിക്ക് എഴുതിയതാണ്, എന്നോട് ഫോണിൽ പറഞ്ഞാൽ ഇതൊക്കെ തെളിവുകളല്ലേ, ഞാൻ തെളിവ് വെച്ച് സംസാരിക്കാം. സാർ ഇവിടെ നിൽക്കരുത്, സാർ സാർ കാന്തല്ലൂർ പോകണം, സാർ തിരുവനന്തപുരത്ത് നിൽക്കരുത്. തിരുവനന്തപുരത്ത് എന്നെ കൊണ്ടുവന്ന് ഞാനിവിടെ ജീവിച്ചിരിപ്പണമെന്ന് ബോധ്യപ്പെടുത്തിയ ഒരാൾ തന്നെ പറയുന്നു ഇവിടെ നിൽക്കരുതെന്ന്. അപ്പം എൻ്റെ മരണം, എനിക്ക് മരിക്കാമോ? ഞാൻ ഇവിടെ ശവകുടീരം ഉണ്ടാക്കി വെച്ചേക്കണ ആളാണ്. മരിച്ചാൽ എന്നെ ദഹിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ മരിക്കുന്ന സമയം ഇന്ന ഇന്ന ഇത്ര ദിവസം കൂടെ എനിക്ക് ബാക്കിയുണ്ട്, ഇങ്ങനെയാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് എഴുതി പറഞ്ഞിട്ടുള്ള ആളാണ്. ഞാൻ എൻ്റെ കൂടെ വയ്ക്കുന്ന എല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ മരണം. അവിടെ ശവകുടീരം ഉണ്ടാക്കി വെച്ചേക്കണം, അതിനകത്തിരുന്നാണ് ഞാൻ ജപിക്കണേ. ആ എന്നെ കൊല്ലാൻ പറഞ്ഞ് തോന്നിവാസം പറഞ്ഞാൽ വിടാൻ പറ്റുമോ? നല്ല തന്തയ്ക്ക് ഇവിടെ തറന്ന നട്ടല്ലുള്ളവണെങ്കിൽ സുനിൽ പരമേശ്വരൻ്റെ മുമ്പേ ഒന്ന് നീ ഇത് ചെയ്തില്ലടാ സുനിൽ പരമേശ്വര സ്വാമി കള്ളസ്വാമി എന്ന് പറയാനുള്ള ഇവിടെ വരട്ടെ. നീ ആണല്ലോ ഇങ്ങനെ ചെയ്ത് പറയും. അല്ലാതെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ പുറകിൽ പോയിരുന്ന് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഒഴിച്ച് പറയുന്നവനാണ് ഞാനിതൊക്കെ. നല്ലവണ്ണം ഞാൻ നല്ല കഠിന ഉപാസകനാണ്. മനസ്സിലായില്ലേ? കല്ല ഉഗ്രകൃത്യങ്കര പൂജ ചെയ്യുമ്പോൾ ശമമായിട്ട് കിടക്കും. നിങ്ങൾ ഡോക്ടർ വന്ന് പരിശോധിച്ച് എൻ്റെ ബോഡിയിൽ നാഡീഞരമ്പ് കാണത്തില്ല. രണ്ടും മൂന്നും മണിക്കൂർ കഴിഞ്ഞ് സുൽഭരാശൻ എഴുന്നേറ്റ് വരും. അതൊക്കെ അറിയണമെങ്കിൽ നല്ല തന്തയ്ക്ക് ജനിക്കണം, നല്ല ഉപാസനാശക്തി വേണം. ഹിമാലയം 7 തവണ നടന്നു കയറിയവനാണ്, ചുമ്മാ ഒന്നുമല്ല. നിങ്ങളെൻ്റെ മജ്ജയമാംസം ഹിമാലയം പുസ്തകം വായിച്ചു നോക്ക്. നല്ല യോഗീശ്വരന്മാരോടാണ് ജീവിച്ചത്. കേസ് കൊടുത്തിട്ട് എന്താ കാര്യം? കേസ് കൊടുത്താൽ കോടതി പോവും, കുറേ കാലം കിടക്കും, പോവും. എനിക്ക് ഉണ്ടായ മാനസികമായ ആഘാതം, മാനസിക മനോനഷ്ടത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാം. ഞാൻ കപട സന്യാസിയുടെ ആത്മാ പുസ്തകത്തിൽ എന്താണ് സുനിൽ പരമേശ്വരൻ, സുനിൽ ആഭാസൻ, പെണ്ണുപിടിയൻ, തോന്നിവാസൻ, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇതൊക്കെ ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറയാനോ ഉണ്ടെന്ന് പറയാനോ ഇവരെ അതിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ച് ഒരാളെ പോലും ഇല്ല. 7 തവണ ഹിമാലയം ചെരുപ്പില്ല നടന്നു കയറി ഒരുത്തന കപട സന്യാസി ഒരു ആത്മകഥ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം മുഴുവൻ തുറന്ന പുസ്തകമായിട്ട് എഴുതി 2 ലക്ഷം കോപ്പി വിറ്റതാണ്. എനിക്ക് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇത്തരം സത്യസന്ധതയല്ലാതെ സംസാരിക്കുന്നിടത്ത് ഒരു മറുപടിയും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് നശിക്കുകയല്ലേ പ്രസ്ഥാനം, ഈ ലോകം നശിക്കുകയല്ലേ ഇവിടെ? എൻ്റെ പ്രവചനങ്ങൾ ഏതാ തെറ്റിയിട്ടുള്ളത്? 20 ജനുവരി 20 സുനിൽ പരമേശ്വരൻ എഴുതുകയാണ് ഇവിടെ മരുന്നില്ലാത്തൊരു രോഗം വരും, റോഡിൽ മനുഷ്യൻ മരിച്ചു വീഴും, അതിന് മരുന്നില്ല. ഇവിടെ എല്ലാ ജ്യോതിഷ പണ്ഡിതന്മാരും പറഞ്ഞ എന്താണ്? മെയ് 12 തീരുന്നു, ഞാൻ മെയ് 12 തുടങ്ങും, 2022 വരെ ഇത് പടരും, 2030 ആകുമ്പോൾ ഇതിൻ്റെ വേറൊരവസ്ഥ വരും, പുതിയ ജനതയോ സംസ്കാരവും ഉണ്ടാവും, ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഇതൊക്കെ വേറെ ആരും പറഞ്ഞില്ലല്ലോ. സ്വർണം കൊണ്ട് നാശം ഉണ്ടാകും, ഭൂമിയിൽ പ്രളയം ഉണ്ടാകും, ഇവിടെ മഴവഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉരുൾപൊട്ടലുണ്ടാവും, മനുഷ്യൻ മരിക്കും. ചുമ്മാ വഴിവെക്കില്ല, കർണപ്പിച്ചായിരുന്ന നല്ല ശക്തമായ സ്വാധീനം കാതി പറഞ്ഞു, ഈ കാത് കേൾക്കാൻ വയ്യിരിക്കും. അതുപോലെ എസ് വി പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെയും ശക്തമായ ഭാഷയിൽ തന്നെ സുനിൽ പരമേശ്വരൻ വിമർശിച്ചു. തൻ്റെ ഇടമുണ്ടെങ്കിൽ നേരിട്ട് തെളിവുകളുമായി തന്നോട് വന്ന കാര്യങ്ങൾ ചോദിക്കാനും ഇവർക്ക് അതിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം വളരെ അതിശക്തമായ ഭാഷയിൽ തന്നെ ചോദിക്കുകയുണ്ടായി. അതൊന്നും ഇവിടെയുള്ളവന്മാർക്ക് മനസ്സിലാവില്ല, ഇതുപോലെ തോന്നിവാസങ്ങൾ എഴുതുന്നവർക്ക് മനസ്സിലാവില്ല. ഇത് ഞാൻ നല്ല നിങ്ങളുടെ പത്രത്തെ നിങ്ങൾ ഇത് ടി വി കൊടുക്കാൻ പോവില്ലേ, ലോകത്തിൻ്റെ കൂടെ തന്നെ പറയുന്നത്. ഇത്തരം പത്രമാധ്യമങ്ങളും തോന്നിവാസങ്ങളും അനാവശ്യങ്ങളും എഴുതുന്ന ജനം തിരിച്ചറിയണം, ജനം തിരിച്ചറിയാണ് വേണ്ടേ. നിങ്ങൾ എൻ്റെ പുറകെ വരൂ, സാ സ്വാമി നിങ്ങളിൽ നിങ്ങൾ തെളിവുണ്ട്, നിങ്ങളിതാ ഇതൊക്കെ ചെയ്തില്ലേ, നിങ്ങളടിക്കൂ. അപ്പോൾ ഞാൻ പറയും ഇത് ഞാൻ ചെയ്തതാണോ അല്ലെങ്കിൽ നല്ല തന്തയ്ക്ക് പറഞ്ഞവൻ പറയും ഇത് ഞാൻ ചെയ്തതാണോ. അതിന് നല്ല നട്ടല് വേണം, നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കണം. ഇത് ഞാൻ പ്രതികരിക്കണമെന്നറിയോ? എനിക്കൊരു മടിയുമില്ല, എന്നെ കൊന്നാലും ഒരു പട്ടിയും ചോദിക്കില്ല. എൻ്റെ കൂടെ കേൾക്കുന്ന കുറച്ച് പേർക്ക് അറിയും. കിട്ടണ ശവം വാരിക്കൊണ്ടുവന്ന് അവിടെ കാന്തല്ലൂരിൽ ഞാനൊരു ശവകുടീരുണ്ടാക്കിയിട്ടുണ്ട്, അവിടെ കൊണ്ട് മൂടി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പറയും, ഇതുപോലുള്ള അധർമ്മികളും തോന്നിവാസം ചെയ്യുന്നവരും സമൂഹം തിരിച്ചറിയണം. എന്നെ നല്ലവനാക്കുമെന്നും വേണ്ട, എൻ്റെ കപട സന്യാസിയിൽ ആത്മഹത്യ ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ എന്താണെന്ന്. അത് വായിച്ചാൽ മനസ്സിലാവും പെണ്ണുപടിയാണോ ആഭ്യാസനാണോ ആഭാസനാണോ കള്ളുപടിയാണോ കള്ളസ്വാമിയാണോ. പിന്നെ വേഷം ധരിച്ചുകൊണ്ട് കള്ളവേഷം, എന്ത് വേഷം? ഈ വേഷത്തിൻ്റെ ശക്തി ഇവനൊക്കെ അറിയോ? ഞാൻ ധരിക്കുന്ന വേഷത്തിൻ്റെ ശക്തി എന്താണെന്നറിയോ? തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നത്.
സമാധാനവും ശാന്തിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നിവാസങ്ങൾ പറയണം. ഇവനൊക്കെ നട്ടല്ലുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഒന്ന് പറയട്ടെ. ഏ, അതിലേ എനിക്ക് പറയാനുള്ളേ, എടാ നീ തെറ്റില്ല, നീ അവനെ കൊന്നില്ലേ, ഇല്ലെങ്കിൽ നീ അവനെ കൊല്ലിച്ചില്ലേ, ഇല്ലെങ്കിൽ നീ ഇത് ചെയ്തില്ലേ, നീ പെണ്ണ് പിടിച്ചില്ലേ, വ്യഭിചരിച്ചില്ലേ, പറ അത് പറയണം. അതെ, വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇത്. കാരണം ശ്രീ എസ് വി പ്രദീപാണ് കാന്തല്ലൂർ സ്വാമിയെ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കാൻ ഇവിടെ കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ജീവിതം പുറംലോകം അറിയിക്കുകയും ചെയ്തത്. ആ എസ് വി പ്രദീപിന് എന്ത് തോന്നിയിട്ടാകും കാന്തല്ലൂർ സ്വാമിയോട് ഇവിടം വിട്ടു പോകാൻ പറഞ്ഞത്? എന്ത് ഭീഷണി ഉണ്ടായിട്ടായിരിക്കും? ശ്രീ എസ് വി പ്രദീപിൻ്റെ ഭീഷണിയെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒന്നും അദ്ദേഹം ഇതിനു മുൻപ് പലപ്പോഴും സൗഹാർദ്ദപരമായി ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നിരിക്കാം. പക്ഷേ അദ്ദേഹം കാര്യമായി അതൊന്നും വകവച്ചിരുന്നില്ല. നട്ടലിലുള്ള നിർഭയനായ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു ശ്രീ എസ് വി പ്രദീപ് എന്നാണ് ആവർത്തിച്ച് കാന്തല്ലൂർ സ്വാമി പറഞ്ഞത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു രഹസ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴിത്തിരിവ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ? പോലീസ് കേസ് അന്വേഷിക്കണം, വിശദമായി തന്നെ അന്വേഷിക്കണം. അദ്ദേഹം കാന്തല്ലൂർ സ്വാമി പറഞ്ഞു, പോലീസിനോട് എന്ത് പറയാനും ഞാൻ തയ്യാറാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പറയാൻ തയ്യാറാണ്. അപ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് എസ് വി പ്രദീപ് ബന്ധപ്പെട്ട ആളുകൾ, അതുപോലെയുള്ള ആളുകളെയൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്യണം, അതിൻ്റെ വിശദമായ മൊഴിയെടുക്കണം, അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അതാണ് ഞങ്ങളുടെയും ആവശ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.